നമസ്കാരം. യൂട്യൂബറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കൂവപ്പൊടി കൊണ്ടുള്ളൊരു ഹൽവ കേട്ടോ. അപ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 3 ശർക്കര അച്ച്, പിന്നെ കുറച്ച് തേങ്ങ കൊത്ത്, അതുപോലെ കുറച്ച് മുന്തിരി. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ നോക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുകി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശർക്കര നന്നായി ഉരുകി വന്നു കേട്ടോ. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ശർക്കര പാനി നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ കൂവപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്നും കട്ടല്ലാതെ നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് റെഡിയാക്കി എടുത്തുട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിച്ചിട്ട് ചേർക്കാം. ശർക്കരേൻ്റെ അടിയിൽ കല്ലൊക്കെ ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ കൊത്ത് ഫ്രൈ ആയി വന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. അടുത്ത് നമുക്ക് മുന്തിരി വറുത്തെടുക്കാം. ഇപ്പോൾ മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടോ, അത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കൂവേൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മളതിത്തെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ നമ്മളിത് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റി പോവുള്ളൂ, ഇത് വെന്ത് കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ ഇവിടെ അധികം ചേർത്ത് കൊടുക്കണില്ലേ. ഇത് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടുപോരണം, അതാണ് അതിൻ്റെ പാകം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഹൽവ റെഡി ആയിട്ടാണ്. നമുക്കത് ഗ്യാസ് ഓഫ് ആക്കാം. കണ്ടല്ലേ, ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്, അതിൽ നെയ്യൊക്കെ ചേർത്തിട്ട് കുറച്ച് തേങ്ങ കൊത്തു, അതുപോലെ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൽ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇട്ടിട്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിൽ ഇടണം എന്നില്ല. പിന്നെ ഞാൻ ഏലയ്ക്കൊന്നും പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊക്കെ ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാറണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൽവ ചൂടൊക്കെ അറി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ണ്ടോ, നല്ല സോഫ്റ്റ് ഹൽവ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.